എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഡിഷ് ഉണ്ടാക്കിയായിരുന്നു, ഒരു വീഡിയോ ഇട്ടായിരുന്നു, എല്ലാവരും അത് ട്രൈ ചെയ്തു എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ പുതിയൊരു ഡിഷായിട്ടാണ് വന്നത്, ഗോതമ്പ് നുറുക്ക് ലഡു. അപ്പൊ ചിലർക്കൊന്നും ഗോതമ്പ് നുറുക്ക് അങ്ങനെ ഇഷ്ടമൊന്നും ആവില്ല. അപ്പൊ ഇത് നല്ല ടേസ്റ്റി ആയ ഗോതമ്പ് നുറുക്ക് ലഡു ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളതില് നല്ല ഉറപ്പാണ്. ഓക്കെ, നമുക്ക് ഈ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാ നോക്കാം. നമ്മുടെ ഗോതമ്പ് നുറുക്ക് ഇതാണ് നമ്മുടെ മെയിൻ സാധനം. നമുക്ക് വേണ്ടത് ശർക്കര ചീവിയതാണ്, പിന്നെ വേണ്ടത് നാളികേര ചിരകിയത്, പിന്നെ വേണ്ടത് ഏലക്കായ, പിന്നെ വേണ്ടത് ഉണക്കമുന്തിരി, പിന്നെ നമുക്ക് വേണ്ടത് ജീരകം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഗോതമ്പ് നുറുക്കൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഈ നാളികേരപ്പ് നല്ലൊരു ബ്രൗൺ കളറായാലാണ് നമ്മുടെ ഗോതമ്പ് നുറുക്കി നല്ല ടേസ്റ്റും നല്ല കളറൊക്കെ ഒന്ന് കിട്ടുമ്പോ. നമ്മുടെ ഈ നാളികേര ചരിത്രത്തിൽ നല്ല ബ്രൗൺ കളറായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഉണക്കമുന്തിരി ഒന്ന് നെയ്യിലൊന്ന് ഇതാക്കിയെടുക്കാം. അപ്പോൾ നെയ്യൊന്നും ഇഷ്ടമില്ലാത്തവരെ അങ്ങനെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ നേരത്തെ വറുത്ത് വെച്ച ഈ ഗോതമ്പ് നുറുക്കും, പിന്നെ നമ്മുടെ ഈ നാളികേര ചരുകിയതും, പിന്നെ ജീരകം, ഏലക്കായ, പിന്നെ നമുക്ക് ഈ ശർക്കര ചീവിയത്, ഇതൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ കൂട്ട്. നമുക്കിനി ഇതൊന്ന് ഉരുളകളാക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ ലഡു ലഡു അല്ലേ നമ്മുടെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ലഡുവിന്റെ ഒരു വലുപ്പത്തിലാണ് ആക്കിയെടുക്കേണ്ടത്. അതിന് മുന്നേ നമ്മുടെ നേരത്തെ നമ്മുടെ ഈ ഉള്ളിൽ നെല്ലിതാക്കിയത് നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് ഇടാം. അതാണ് ആ ബോളിൽ നമ്മൾ ഈ മുന്തിരിയൊക്കെ ഒന്ന് നന്നായിട്ട്, അപ്പൊ നമ്മൾ ഈ മിക്സ് ഈ മുന്തിരി കൂടിയിട്ടൊന്ന് നന്നായിട്ട് ഇതാക്കിത്തരും. ഇനി നമുക്ക് ഇതൊന്ന് ലഡുവിന്റെ പോലെ ഒന്ന് ഉരുളകളാക്കിയിട്ട് എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ കഴിക്കുമ്പോഴൊക്കെ ഒരു പൊടിയായിട്ട് നമുക്കത് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഗോതമ്പ് നുറുക്ക് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഗോതമ്പ് നുറുക്ക് ലഡു എല്ലാവർക്കും ഇഷ്ടമാകുന്നുള്ളതിൽ നല്ല ഉറപ്പുണ്ട് എനിക്ക്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അത് ഒരു 4 മണി പലഹാരം കൂടിയാണ്. അപ്പൊ അത് നമുക്ക് വേണിച്ച ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് കഴിച്ച് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പൊ എല്ലാവരും ഇതും ട്രൈ ചെയ്യുക. അടുത്ത ഡിഷുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വേഗം എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.